ഓക്കെ, അപ്പൊ നമ്മളിനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഫസിയിലുള്ള കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഞാൻ ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സാധാരണ എപ്പോഴും എക്സാംസിന് ചോദിക്കുന്നതാണ്. നമ്മുടെ ഈ നമ്മുടെ ഓപ്പറേഷൻസ് ഫസി സെറ്റ് ഓപ്പറേഷൻസ് വെച്ചിട്ടാണ് എപ്പോഴും എക്സാംസിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് തരാം, തന്നിട്ട് ബൗണ്ടഡ് സമ്മൊക്കെ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ വരുമ്പോൾ പഠിപ്പിച്ചു തരാം. ബേസിക് ഉള്ള ഓപ്പറേഷൻ തന്നിട്ട് നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്, അത് നിങ്ങൾ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ദ പവർ സെറ്റ് ആൻഡ് കാർഡിനാലിറ്റി ഓഫ് ദ ഗിവൻ സെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2, 4, 6 ആണ്. അപ്പൊ നമുക്ക് ഒരു സെറ്റിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം, ജനറലി നമുക്ക് തന്നെ അറിയാം ഒരു സെറ്റിന്റെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ ആ സെറ്റിന്റെ പവർ ആണ് ചോദിക്കുന്നത് എന്ന് പറയാം. പവർ സെറ്റ് എന്നല്ല, ആ സെറ്റിന്റെ പവർ ആണ്. ഇപ്പം കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ് വിത്ത് എൻ എലമെന്റ്സ് 2 ആണെന്നുണ്ടെങ്കിൽ 2 raised to 2 ആയിരിക്കും. രണ്ട് എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന്റെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ 2 raised to 2 ആയിരിക്കും. അപ്പൊ 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 2 raised to 3 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് വെച്ചാല് പവർ സെറ്റിന്റെ കാർഡിനാലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നമുക്ക് 3 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഈ സെറ്റിന്റെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ 2 raised to 3 ആണ്. അപ്പൊ നമുക്കറിയാം അതെന്ന് പറഞ്ഞാൽ 8 ആണ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ പവർ സെറ്റിന്റെ കാർഡിനാലിറ്റി കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പൊ പവർ സെറ്റ് നമ്മൾ എഴുതാം, ഈ സെറ്റിൽ നിന്നും പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ഒരു സെറ്റാണ്. 2, 4, 6 പിന്നെ 2, 4, 2, 6, 4, 6, 2, 4, 6 മൊത്തത്തിൽ 8 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ആക്ച്വലി കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് എലമെന്റ്സ് അതിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പവർ സെറ്റില് നമുക്ക് ഇത്രയും എലമെന്റ്സ് എഴുതാൻ പറ്റി. അപ്പൊ ആക്ച്വലി ഇതിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, 2 raised to 3 തന്നെയാണ്. അല്ലാതെ നമുക്കൊരിക്കലും 2 raised to 8 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാല് പവർ സെറ്റിന്റെ കാർഡിനാലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി നമുക്കൊരു സെറ്റിൽ നിന്ന് നമ്മൾ പവർ സെറ്റിനെ ഡിറൈവ് ചെയ്തിട്ട് അതിന്റെ കാർഡിനാലിറ്റി ആണ് എഴുതുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാം, എന്തുകൊണ്ട് നമ്മൾ ആ പവർ സെറ്റിന്റെ കാർഡിനാലിറ്റി അതായത് 2 raised to 8 എഴുതുന്നില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ കാർഡിനാലിറ്റി ഓഫ് എ പവർ സെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഡിറൈവ് ചെയ്തതിന് ശേഷം ഉള്ള കാര്യമല്ല ചോദിച്ചേക്കുന്നത്, ആ സെറ്റിൽ പവർ സെറ്റ് വരുമ്പോൾ എത്ര കാർഡിനാലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോ ആ സെറ്റിന്റെ കാർഡിനാലിറ്റിയാണ് എഴുതേണ്ടത്, അതായത് പവർ സെറ്റിന്റെ കാർഡിനാലിറ്റി അല്ല എഴുതേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് എഴുതേക്കുന്നത്, ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇങ്ങനെയായിരിക്കും എക്സാമിന് ട്വീക്കിംഗ് കൊടുക്കുന്നത് ക്വസ്റ്റ്യൻസിന്. അപ്പൊ നമുക്ക് ഡൗട്ട് വരും എന്താണ് അതിൽ എഴുതേണ്ടത്. ഓക്കെ, ഇത് ജനറൽ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഏതോ ഒരു എക്സാമിന് ചോദിച്ചത് കൊണ്ട് കിട്ടുന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് മെയിൻ എപ്പോഴും എക്സാംസിന് ചോദിക്കുന്ന കോമൺ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇതാണ് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. കൺസിഡർ 2 fuzzy sets. അപ്പൊ 2 fuzzy sets തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഫസി എന്ന് പറഞ്ഞാൽ കണ്ടോ, എപ്പോഴും ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും കണ്ടോ. 1/2 ഇതിന് കോമയ്ക്ക് പകരം പ്ലസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അല്ലാതെ എല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ ഇത് ഈക്വൽ ടു ഒരു ആൻസർ ഇട്ട് വെക്കരുത്, തെറ്റാണ്. ഇത് കോമയ്ക്ക് പകരം നമ്മൾ പ്ലസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. 1/2 പ്ലസ് 0.3/4 പ്ലസ് 0.5/6 പ്ലസ് 0.2 അത് ഒരു സെറ്റ്. ബി എന്ന് പറഞ്ഞാൽ 0.5/2 പ്ലസ് 0.4/4 പ്ലസ് 0.1 പ്ലസ് 0.1/6 പ്ലസ് 1/8 അത് വേറൊരു സെറ്റ്. അപ്പൊ ഇനി ഇതിന്റെ അകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ്, 4 operations ആണ്, യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റ് ആൻഡ് സെറ്റ് ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അറിയാം യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം അതായത് രണ്ടിനെയും കൂടി ആഡ് ചെയ്ത് എഴുതുക എന്നുള്ള പരിപാടിയാണ് യൂണിയൻ. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ ആദ്യം മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ഓഫ് എ എഴുതുക, എ എഴുതിയല്ലോ 1/2, 0.3, 0.5, 0.2 അതുപോലെ ബി എഴുതുക. എന്നിട്ട് ഇതിന് രണ്ടിനെയും മാക്സിമം അതായത് 1/2, 0.5 ഇത് രണ്ടിൽ ആരാണ് മാക്സിമം, നമുക്ക് തന്നെ അറിയാം 1/2 അവിടെ അതാണ് ആൻസർ എഴുതേണ്ടത്. 0.3, 0.4 ആരാണ് മാക്സിമം, 0.4 ആണ് മാക്സിമം. 0.5, 0.1 ആരാണ് മാക്സിമം, 0.5 ആണ് മാക്സിമം. 1 ഉം 0.2 ഉം ആരാണ് മാക്സിമം, 1 ആണ് മാക്സിമം. അപ്പൊ നിങ്ങളൊരു കാര്യം നോക്കിയേ, ഇവിടുത്തെ ഡിനോമിനേറ്റർ എല്ലാം സെയിം അല്ലേ, 2, 2, 2. അപ്പൊ നമ്മൾ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ എഴുതാന്നുള്ളതല്ലേ ഉള്ളൂ. ഇന്റർസെക്ഷൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞ ഇന്റർസെക്ഷൻ ആണ്, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് മിനിമം വാല്യൂ ആയിരിക്കും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും മിനിമം ഏതായിരിക്കും, 0.2, 0.5/2 കണ്ടോ. അതുപോലെ 0.3 ഉം 0.4 ലും ആരാണ് മിനിമം, 0.3/4. അടുത്തത് 0.5 ഉം 0.1 ലും 0.1/6 ആൻഡ് 0.21 അതിൽ ആരാണ് മിനിമം, 0.2 ആണ് മിനിമം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് കോംപ്ലിമെന്റ് ആണ് എടുക്കേണ്ടത്. അപ്പൊ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 1 - മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ഓഫ് എ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. 1 - മെമ്പർ, അപ്പൊ നമുക്കറിയാം മെമ്പർഷിപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് 0.4/4 പ്ലസ് 0.5/6 പ്ലസ് 1/8 ആണ്. ഇനി ഇതിൽ നമ്മൾ 1 -
മെമ്പർഷിപ്പ് ആക്കുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ 1 - 1/2 പ്ലസ് 1 - 0.4/4 പ്ലസ് 1 - 0.5/6 പ്ലസ് 1 - 1/8 ഓക്കെ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ ആണ് ഇരിക്കുന്നത് 0.2, 0.7/4, 0.5/6 പ്ലസ് 0.8/8. എനിക്ക് അതിന് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ എഴുതിട്ടി പോയി. 0.2/8 ആണ് കേട്ടോ, 1 - 0.2 ആണേ. അപ്പൊ 0.8/8 ഇതുപോലെയാണ് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ഓഫ് ബീയിങ് ആണ്, ഒരു കോംപ്ലിമെന്റ്. അതായത് 1 - 1 - എത്രയാണെന്ന് പറഞ്ഞു, 1 - 0.5/2 അങ്ങനെയാണ് ഇതിരിക്കുന്നത്. അപ്പൊ സെയിം എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, സെയിം അല്ല, ഡിഫറെന്റ് ആൻസർ കിട്ടും. 0.5/2, 0.6/4, 0.9/6 അടുത്തത് 0/. ഇനി അടുത്തത് ഡിഫറൻസ്, അതായത് എ ബൈ ബി. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ് ബിയുടെ കോംപ്ലിമെന്റ് എഴുതുക. ബിയുടെ കോംപ്ലിമെന്റ് നമുക്കറിയാലോ, അതുപോലെ എയുടെ വാല്യൂസ് നമുക്കറിയാലോ. അപ്പൊ എയുടെയും ബിയുടെയും ബി കോംപ്ലിമെന്റിന്റെയും വാല്യൂസിൽ മിനിമം ആരോണോ വരുന്ന അയാളെ വേണം എഴുതാനായിട്ട്. അതുപോലെ തിരിച്ച് ബി ബൈ എഴുതുമ്പോൾ ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എടുക്കുക. അതായത് സെറ്റ് കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചില്ലേ, ആ കോംപ്ലിമെന്റും എയും കൂടെ കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിൽ മിനിമം ആരാണ് എഴുതുക, കാരണം മിനിമം എടുക്കാൻ കാരണം എന്താണ്, ഡിഫറൻസ് ആണ്, അതായത് സോറി ഇന്റർസെക്ഷൻ ആണ്. യൂണിയൻ ആകുമ്പോഴാണ് നമ്മൾ എന്ത് എടുക്കുന്നത്, മാക്സിമം എടുക്കുന്നത്. ഓക്കെ, ഇത് കോമൺ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും എക്സാംസിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് ചോദിക്കാറ്. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. ഫസി നമുക്ക് ക്വസ്റ്റ്യൻസിൽ നമുക്ക് എപ്പോഴും ട്വീക്കിംഗ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസി. ഇനി ആക്ച്വലി നിങ്ങൾക്കുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഇതാണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. കൺസിഡർ 2 fuzzy sets. ഓക്കെ, 2 fuzzy sets കൺസിഡർ ചെയ്യുക. 1 by 1.0 + 0.75 by 1.5 + 0.3 by 2.0 + 0.15 by 2.5 + 0 by 3.0. ഇത് ഒരു സെറ്റ്. അതുപോലെ ബി ടു എന്ന് പറയുന്നത് 1 by 1/0 + 0.65 by 1.5 + 0.2 by 2 + 0.1 by 2.5 + 0 by 3.0. അപ്പൊ ഇതിൽ ചോദിച്ചേക്കുന്നത് ബി 1 യൂണിയൻ ബി 2. അപ്പൊ യൂണിയൻ നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ടിന്റെയും മാക്സിമം വാല്യൂ ഏതാണോ അത് എടുത്ത് എഴുതുക. അടുത്തത് ബി 1 ഇന്റർസെക്ഷൻ ബി 2 എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും മിനിമം വാല്യൂ ഏതാണോ അത് എഴുതുക. ബി 1 കോംപ്ലിമെന്റ്, അപ്പൊ 1 - 1/1.0 + 1 - 0.75 by 1.5 അങ്ങനെ ചെയ്യാം. ബി 2 ന്റെ കോംപ്ലിമെന്റ് ആണെങ്കിൽ 1 - 1/1.0 + 1 - 0.6 by 1.5 അങ്ങനെ എഴുതുക. അടുത്തത് ബി 1 ഓർ ബി 2 ആണ്. അപ്പൊ എന്താണ് ബി 1 ഇന്റർസെക്ഷൻ ബി 2 കോംപ്ലിമെന്റ് ആണ്. ഓക്കെ, അതുപോലെ ബി 1 യൂണിയൻ ബി 2. അപ്പൊ ബി 1 യൂണിയൻ ബി 2 അതായത് മാക്സിമം നമുക്ക് കിട്ടിയതിന്റെ അതായത് യൂണിയന്റെ കോംപ്ലിമെന്റ് എടുത്താൽ മതി. ഓക്കെ, യൂണിയനെ 1 - ചെയ്ത് എടുത്താൽ മതി. അടുത്തത് ബി 1 ഇന്റർസെക്ഷൻ ബി 2 എന്നുമ്പോൾ ഇന്റർസെക്ഷൻ ചെയ്തതിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ മതി. ഓക്കെ, ബി 1 ഇന്റർസെക്ഷൻ ബി 1 കോംപ്ലിമെന്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് തന്നെ പ്രെഡിക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, നിങ്ങൾ ചെയ്യാം. ബി 1 യൂണിയൻ ബി 1 കോംപ്ലിമെന്റ് അല്ല, ബി 2 ഇന്റർസെക്ഷൻ ബി 2 കോംപ്ലിമെന്റും ബി 2 യൂണിയൻ ബി 2 കോംപ്ലിമെന്റ്. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, ഇത് നിങ്ങൾ സോൾവ് ചെയ്തിട്ട് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം.